Hi friends, welcome back. Nammude innathe video oru cheriya tech update aanu. Endakkiyana pradhanapetta tech vaarthakal ennullo namukku nokkam. Aadyathe vaartha Tesla baby kurichaanu. Tesla baby ennu parannu kaniyal endaanu angane Tesla ennu paranja oru car company alle car alle appo adinagathu Tesla oda car inagathu oru baby. Yes, adu thaniyana vaartha. Sangathi idaanu ippo newsil dharalam vendi njan kandu oru vaarthayaanu. ഒരു കാറിൽ ഭാര്യയും ഭർത്താവും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ പ്രഗ്നന്റ് ആണ്, പ്രസവത്തിന്റെ ടൈമാണ്. ആ പോകുന്ന വഴിക്കാണ് പ്രസവം ആ നടക്കുന്നത് കാറിനകത്ത് തന്നെയാണ് നടക്കുന്നത്. അതിന് അവർ തയ്യാറാവാനുള്ള കാരണം ടെസ്ല കാറാണ്, അതിനകത്ത് ഓട്ടോ പൈലറ്റ് മോഡൊക്കെയുണ്ട്. സോ വണ്ടിയെ ഓട്ടോ പൈലറ്റ് മോഡിലിട്ടിട്ട് ഇവർ പ്രസവത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണം ഒരു 20 മിനിറ്റ് എടുക്കും ഹോസ്പിറ്റലിലെത്താൻ. അതാണ് അതിന്റെ പ്രധാന കാര്യം. ഈ ഓട്ടോ പൈലറ്റ് മോഡിലിട്ടുകൊണ്ട് അവിടെ പ്രസവത്തിന്റെ കാര്യത്തിലേക്ക് അവർ കടക്കാനുള്ള കാര്യം അതാണ്. വണ്ടി ഓട്ടോ പൈലറ്റ് മോഡിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കലേ തന്നെ ഇവിടെ പ്രസവം നടക്കുകയും ചെയ്തു. സോ ടെസ്ലയുടെ കാറിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ടെസ്ല ബേബി എന്ന് പേരും വെച്ചു. കുട്ടി സേഫാണ്, കാര്യങ്ങളൊക്കെ ഭംഗിയാണ്, കാറും സേഫായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതിലെ നമ്മുടെ ടെക്കുമായി ബന്ധപ്പെട്ട എന്താണ് നേരത്തെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാറിന്റെ ഓട്ടോ പൈലറ്റ് മോഡ് അത്രയും സേഫായിട്ട് അവരെ ഭംഗിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. സോ അങ്ങനെ സേഫായ ഒരു പ്രസവം നടന്നിരിക്കുകയാണ്. നല്ലൊരു ടെക്കും വന്നിരിക്കുകയാണ്. ടെക് ഓൾറെഡി ഉണ്ട്, നമുക്കറിയാം ഓട്ടോ പൈലറ്റ് മോഡ് ഓൾറെഡി ഉണ്ട്. ബട്ട് എങ്കിലും അതിലിങ്ങനെയും ഇത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷനുകളിൽ പോലും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇനി അടുത്തൊരു വാർത്ത IQ9 ലോഞ്ച് ആണ്. IQ9 ലോഞ്ച് ചെയ്യപ്പെടാൻ പോവുകയാണ്. IQ8 ലോഞ്ച് ചെയ്യുമെന്ന് കേട്ടിരുന്നെങ്കിലും വന്നില്ല. IQ9 സീരീസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം. ജനുവരി അവസാനമാണ് കൃത്യമായിട്ട് പറയപ്പെടുന്നത്. അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളതല്ല, റൂമേഴ്സ് ആണ്. എങ്കിലും ജനുവരി അവസാനം നിങ്ങൾക്ക് IQ9 സീരീസിനെ എക്സ്പെക്ട് ചെയ്യാം. IQ8 ലെജൻഡ് ആയിരിക്കും IQ9 എന്ന പേര് വരിക. IQ9 ലെജൻഡ് എൻ്റെ അറിയിൽ ഒരു പുതിയ ഫോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയൊരു ബ്രാൻഡാണ് IQ എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഏത് പ്രൈസിൽ പ്രൊഡക്റ്റ് ഇറക്കിയാലും സംതിങ് സ്പെഷ്യൽ, ആ ഒരു വാല്യൂ, ആ ഒരു പ്രൈസിനുള്ള ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കും എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തൊരു കാര്യം, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കുറച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് പ്രൈസ് കുറച്ചത് നമുക്കറിയാം, ആമസോൺ പ്രൈസ് കൂട്ടിയതെന്ന് നമുക്കറിയാം. ഇതിനിടയിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറും പ്രൈസ് കുറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസിങ്ങിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മൊബൈൽ, അതായത് ഈ 480 റെസൊല്യൂഷനിൽ മൊബൈൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയ പ്രൈസിലാണ് ഇത് വന്നിരിക്കുന്നത്. 49 രൂപയാണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, 49. ഇത് ഇയർലി എടുക്കുകയാണെങ്കിൽ 499 രൂപയാണ് വരിക. അത് പറഞ്ഞാൽ ഏകദേശം 41 സംതിങ് രൂപയാണ് വരുന്നുള്ളൂ മന്ത്ലി. അപ്പോൾ ഇയർലി 499 രൂപയ്ക്കും മന്ത്ലി 49 രൂപയ്ക്കും നിങ്ങൾക്ക് മൊബൈലിൽ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. നല്ല രീതിയിൽ മീഡിയ കൺസംഷൻ നടത്തുകയും ചെയ്യാം. അടിപൊളിയാണ് പ്രൈസിങ് എന്തായാലും. ഇതുപോലെ ആമസോണും കുറച്ച് പ്രൈസൊക്കെ കുറച്ചുകൊണ്ട് വന്നാൽ നന്നായില്ലേ മൊബൈൽ ഡിവൈസുകൾക്കെങ്കിലും. ഇനി അടുത്തൊരു കാര്യം, പോക്കോ M4 4G വരാൻ പോകുന്നു. 4G കേട്ടോ, ഏതോ റെഡ്മി ഫോണിൻ്റെ റീബ്രാൻഡ് വെർഷനാണെന്ന രീതിയിൽ കേൾക്കുന്നു. ഞാൻ ആ മേഖല കൂടുതലായിട്ട് തപ്പാൻ നിന്നില്ല. കാരണം ഈ ചൈനയിലും ഗ്ലോബലിലൊക്കെ പല പേരിൽ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയിലേക്ക് എന്ത് വരുന്നു നോക്കിയാൽ, പോക്കോ M4 4G എന്ന പേരിൽ ഒരു ഫോൺ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സർ എന്ന് പറയപ്പെടുന്നു. മീഡിയ ടെക്കിൻ്റെ പ്രൊസറാണെന്നും പറയപ്പെടുന്നു. അവിടെ നിൽക്കട്ടെ. ഏതായാലും പോക്കോ ഫോൺ രക്ഷപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയോളൂ. പോക്കോ M4 4G എന്നൊരു 4G ഫോൺ താമസിയാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു സംവിധാനം ഏത് വെബ് അഡ്രസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് നമുക്ക് വേഗം പറയാൻ തോന്നും. ബട്ട് ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ടിക്ടോക്ക് ആണ് ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു വെബ് അഡ്രസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് മോസ്റ്റ് പോപ്പുലർ വെബ് അഡ്രസ് ഇൻ ദ വേൾഡ് അത് ടിക്ടോക്ക് ആണ്. ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസ് കമ്പനിയാണ് ഈ ഒരു റിസർച്ച് നടത്തിയതും ഈ ഒരു കാര്യം കണ്ടെത്തിയതും. ഗൂഗിളിന് മുകളിൽ ടിക്ടോക്ക് എത്തിയ കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സോ നല്ല കാര്യം തന്നെ. ഇവർ കുറച്ച് കാലം മുമ്പ് 10 ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ടോപ്പിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മറ്റു പല ബ്രാൻഡുകളുടെയും സെർച്ച് വരുന്നുണ്ട്, കുറേശ്ശെ കയറി വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒറ്റയടിക്ക് നേരെ ടോപ്പിലേക്ക് എത്തുന്നത് ഇത് അധികം സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചത്? എന്തായാലും ഇവരാണിപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത്. നാളെ മാറിക്കൂടായിക്കില്ല. എങ്കിലും ടിക്ടോക്ക് കൊള്ളാമല്ലേ ഇവർ ഇത്ര പെട്ടെന്ന് അങ്ങനെ ടോപ്പിലെത്തിയത്. ഇനി അടുത്തത്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 2022 വരാൻ പോകുന്ന ടെക്കുകൾ എന്തൊക്കെയാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഫോൾഡിംഗ് ഫ്ലിപ്പ് ഫോണുകൾ, മടക്കാവുന്ന ഫോണുകൾ സജീവമായിട്ട് നമുക്ക് കിട്ടിത്തുടങ്ങുന്നു. ഓപ്പോ അവരുടെ ഒരു ഫോൾഡിംഗ് ഫോൺ ലോഞ്ച് ചെയ്തത് നമ്മൾ കണ്ടു. 100,000 രൂപ റേഞ്ചിൽ തന്നെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സാംസങ് ഓൾറെഡി 150,000 ഫോൾഡ് ഇറക്കിയിരിക്കുന്നത്. ഫ്ലിപ്പ് കുറവിലുണ്ടെങ്കിലും ഫോൾഡ് വലിയ ഫോൺ വന്നിട്ട് 150,000. ഓപ്പോയുടെയും 100,000 രൂപയുടെ മുകളിൽ തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. എന്നാൽ കുറേ കൂടി അഫോർഡബിളായ ബഡ്ജറ്റിലാണ് ഓണറിൻ്റെ ഈ ഒരു ഫോൺ, വി എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. LTPO ഡിസ്പ്ലേ, അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും അതിനകത്തില്ല. ബട്ട് അതൊരു ഫോൾഡിംഗ് ഫോണാണ്. അത് കുറേ കൂടി അഗ്രസീവായ നല്ല ബഡ്ജറ്റിൽ വരുമെന്നാണ് കേൾക്കുന്നത്. ഓണറെ ഇത്രയും ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഷവോമി ഒരു തകർക്കാൻ വേണ്ടി തന്നെ വരാൻ സാധ്യതയുണ്ട്. 2022
ഫോൾഡ് ഫ്ലിപ്പ് സ്ലൈഡ് ഫോണുകളുടെ കാലഘട്ടമാണ്. സാംസങ്ങിൻ്റെയും ഒരു സ്ലൈഡ് ഫോൺ വരാൻ പോകുന്നുണ്ട്, ഡുവൽ ഫോൾഡ് സ്ലൈഡ്, അങ്ങനെ എന്തൊക്കെയോ പേര് വെച്ചിട്ട്. കൃത്യമായിട്ട് സാംസങ് ഫോൾഡ് ഡുവൽ സ്ലൈഡ് അങ്ങനെയാണ് അതിൻ്റെ പേര്. പേരുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർക്ക് ഇടുന്നത്. എന്തായാലും സാംസങ്ങിനെ ഡുവൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും, രണ്ട് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡ് ഫോൺ എന്നാണ് ഇതിൻ്റെ പേര്. സോ കൊള്ളാം, സാംസങ്ങിൻ്റെയും ഫോൾഡ് ഫോണിൽ വരുന്നുണ്ട്. ഇനി പുതിയ രീതിയിൽ ഓപ്പോടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഹോണറിൻ്റെ ബഡ്ജറ്റ് അഗ്രസീവായ പ്രൈസിങ്ങിൽ, അഗ്രസീവ് എന്ന് പറയുമ്പോൾ ഒരു 10-70,000 താഴെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എന്തായാലും ആ രീതിയിലേക്ക് ഹോണറിൻ്റെ ഫോൾഡ് വരാൻ പോകുന്നു. ഷൗമിയുടെ ഫോൾഡ് എന്തായാലും വരുമെന്ന് കൺഫേമാണ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത് യൂണിസോക്ക് പ്രോസസ്സറുകളെ കുറിച്ച് നമുക്കറിയാം. ഓൾറെഡി മീഡിയ ടെക് ടോപ്പിലാണ് കോൾക്കോം ഒക്കെ ഉണ്ട് ടോപ്പിൽ. സാംസങ്ങും നമുക്ക് പ്രോസസ്സറുകളുടെ കാര്യത്തിൽ മുമ്പിലുള്ള ബ്രാൻഡ് തന്നെയാണ്. ബട്ട് ഇപ്പോൾ ആ സാംസങ്ങിനെ ഓവർടേക്ക് ചെയ്ത് യൂണിസോക്ക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് കയറിയിരിക്കുകയാണ്. കുറേ കൂടി ബെറ്റർ ആയിട്ട് വന്നിരിക്കുകയാണ് അവർ. സോ ഇനി ധാരാളമായിട്ട് യൂണിസോക്ക് പ്രോസസ്സറുള്ള ഫോണുകൾ, 10,000 താഴെയുള്ള ഫോണുകളിൽ മിക്കവാറും ഒക്കെ നമുക്കിനി യൂണിസോക്ക് പ്രോസസ്സറുകളെ ആയിരിക്കും കാണാൻ സാധിക്കുക. അത് കുറേ കൂടി അഫോർഡബിൾ ആണ്, അതുകൊണ്ട് തന്നെയാണ്. പെർഫോമൻസും വലിയ കുഴപ്പമില്ല. പെർഫോമൻസ് വൈസ് ഇപ്പോൾ മൈക്രോമാക്സിൻ്റെ ഒക്കെ യൂണിസോക്ക് പ്രോസസ്സറുള്ള ഫോണുകളുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. അതൊക്കെ വർക്കിങ്ങിനൊന്നും യാതൊരു കുഴപ്പമില്ല. വേറെ ചില ഇഷ്യൂസ് ഉണ്ടെങ്കിലും പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. സോ കുഴപ്പമില്ലാതെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സറാണ് യൂണിസോക്ക് എന്നാണ് തോന്നുന്നത്. അതായിരിക്കണം, അതുകൊണ്ടാണല്ലോ സാംസങ്ങിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ വരുന്നുണ്ട് നല്ല നല്ല അഫോർഡബിളായ പ്രോസസ്സർ ബ്രാൻഡുകൾ മുമ്പോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് സാരം. പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അതായത് 2022 ടെക്നോളജി വീഡിയോകളിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കൂടുതൽ ഫാസ്റ്റ് ചാർജിങ്ങുകൾ, നമ്പറുകളുടെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഈ നമ്പറുകളുടെ ഒരു മത്സരം നടക്കുമെന്നുള്ള കാര്യം. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഷൗമി ഫോൺ 6th ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഷൗമി 11i ഇന്ത്യയിൽ നമുക്ക് കിട്ടിത്തുടങ്ങും. അത്രയും വലിയൊരു ഫാസ്റ്റ് ചാർജിങ് കാരണങ്ങൾക്ക് ആ ഫോണിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോ അതൊരു നല്ല കാര്യമാണ്. ഇനി അതേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഐഫോണൊക്കെ 13 Pro Max, 12 Pro Max എന്നുകൊണ്ട് വലിയ ഫോണുകളുണ്ടെങ്കിലും ഒരു 12 അല്ലെങ്കിൽ Pro എന്ന് പറയുന്ന ഒരു ചെറിയ ഫോൺ, 6.1 inch ഒരു ഫോൺ ഉണ്ടായിരിക്കും, ഒരു കോമ്പാക്ട്, എല്ലാവർക്കും കൊണ്ടു നടക്കാൻ സൗകര്യമുള്ള ഒരു കോമ്പാക്ട് ഫോൺ അവരുടെ എന്തായാലും ഉണ്ടായിരിക്കും. ഷവോമി 12 സീരീസ് വരുമ്പോൾ അതിലൊരു കോമ്പാക്ട് ഫോൺ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഐഫോണിൻ്റെ 6.1 inch ആ കോമ്പാക്ട് ഡിസൈൻ എങ്കിൽ ഇവരുടെ 6.28 inch ആണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ ട്രെൻഡ് എന്ന് പറയുന്നത് 6.7, 6.8 അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും കോമ്പാക്റ്റ് ആയ ഒരു ഫോണാണ്. സോ കുറേ കോമ്പാക്റ്റായ ഫോണുകൾ 2022 പല ബ്രാൻഡുകൾ ഇറക്കും എന്നുള്ള കാര്യം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ ഒരു കാര്യവും സത്യമാവുകയാണ് ഷൗമി 12 സീരീസ് വരുന്നതോടുകൂടി. ഇനി റിയൽമി GT2 Pro എന്ന് പറയുന്ന റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അത് വന്നിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. January 4th ചൈനയിൽ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കാണാം, സംഗതി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. റിയൽമിയും ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിലേക്ക് 1+9 സീരീസിൻ്റെ അല്ലെങ്കിൽ 1+നോടോ അല്ലെങ്കിൽ സാംസങ്ങിനോടൊക്കെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് വരുമ്പോൾ കാണാം. ഇതിനകത്ത് ഹൈ എൻഡ് 8th gen പ്രോസസ്സറൊക്കെയാണ് ഉണ്ടാവാന്നാണ് കേൾക്കുന്നത്. എന്നാലും നോക്കാം, തകർക്കും, റിയൽമി അല്ലേ, മോശമാവാൻ വഴിയില്ല. ബട്ട് നിങ്ങൾ റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുക എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.